ഇനിയിപ്പോൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ രുചീഷ് തയ്യാറാണ്. രുചീഷ്, നമ്മളിപ്പോൾ മലപ്പുറത്തും കൊല്ലത്തും കണ്ണൂരും ഒക്കെ അന്വേഷിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും പകുതിയോളം സാധനങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് സാഹചര്യം എന്താണ് രുചീഷ്? നൗഫൽ, കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് സാധനങ്ങളില്ല എന്ന് പറഞ്ഞതിന് മാനേജർക്ക് സസ്പെൻഷൻ കൂടി ലഭിച്ച ഒരു ജില്ല കൂടിയാണ് ഇവിടെ കോഴിക്കോട്. ഞാനിപ്പോൾ ഉള്ളത് മാവൂർ റോഡിന് സമീപത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. ഇവിടെയും സമാനമാണ് സ്ഥിതി. നാല് സാധനങ്ങളോളം, വൻപയറും ചെറുപയറും പ്രധാനമായും ആളുകളൊക്കെ തിരയുന്ന മുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, നാലോളം സാധനങ്ങൾ സബ്സിഡി സാധനങ്ങളിൽ മാത്രം 13 സാധനങ്ങളിൽ നാലോളം സാധനങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ഓണം നാളെ ഈ ചന്തയൊക്കെ ഉള്ള സാഹചര്യം, പക്ഷേ ഇവിടുത്തെ ഷെൽഫുകളൊന്നും അത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം പലയിടത്തും കാണാനില്ല. ഈ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകളോട് തന്നെ ചോദിക്കാം. എല്ലാ ഓണം ഒക്കെ അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് വരികയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം സപ്ലൈക്കോലും ആവേലിയിലൊക്കെയാണ് എല്ലാവരും വന്ന് സാധനം വില കുറച്ച് കിട്ടുന്ന ഒരു ഇത്. അപ്പോൾ അത് ഇല്ലാഞ്ഞ് വന്നാൽ ഇപ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ, സാധാരണക്കാരനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം കാര്യമായിട്ടുള്ളത് ഇപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം, ചെറുപയർ, കടല, അങ്ങനെയുള്ള സാധനത്തിനൊക്കെ അവിടെ വന്നിട്ടില്ല. മുളകില്ല, പിന്നെ മറ്റുള്ള ചില സാധനങ്ങളൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് ഇവിടെ. പാക്കറ്റുകളും മറ്റുള്ള മുളക് പൊടി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വരുന്നതിനെ സംബന്ധിച്ച് പറ്റിയൊന്നും ഇവർ പറഞ്ഞില്ല. ചോദിച്ചാലും ഒരു സമാധാനം കിട്ടുന്നില്ല. നൗഫൽ, അതാണ് കോഴിക്കോടെയും സ്ഥിതി. ഇവിടെയും ഈ നാലോളം സാധനങ്ങൾ, പ്രധാനമായും ആളുകളൊക്കെ നോക്കുന്ന മുളകും വൻപയറും പയറുവർഗ്ഗങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ കോഴിക്കോടും ഇല്ല. ശരി രുചീഷ്.